അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇനി മുഹറം 10, 9 ഒക്കെ ആവാനിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളത്. നമ്മൾ മുഹറത്തിൻ്റെ ചില ചരിത്രങ്ങൾ, ഇങ്ങനെ കർബലയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പാർട്ട് 4 വരെ പറഞ്ഞിരുന്നു. 5-ാമത്തത് 2-3 ദിവസം ഗ്യാപ്പ് വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു കർബലയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കർബലയുടെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഹുസൈൻ റളിയല്ലാഹു അൻഹും സംഘവും കർബലയിൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സംഘടിച്ച ആ ഒരു വിഷയമാണ് പറഞ്ഞിരുന്നത്. അവർക്ക് കുടിക്കാൻ വെള്ളം നദിയിലുണ്ട്, പക്ഷെ അത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അവർക്ക് എടുക്കാൻ പാടില്ല. 4000 വരുന്ന സൈന്യം അവരെ വളഞ്ഞിട്ട് കുടിക്കാൻ പോലും വെള്ളം കൊടുക്കാത്തൊരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ പറഞ്ഞത്. അതും ഭയങ്കര ചൂടുള്ളൊരു സന്ദർഭമാണ്. 145 വരുന്ന ആളുകളാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അതിൽ ചെറിയ കുട്ടികൾ പോലും തൊണ്ട വരണ്ട് ആർത്ത് നിലവിളിക്കുമ്പോൾ പോലും ആ 4000 വരുന്ന മുസ്ലിം സൈന്യത്തിന് ഒരു പിഞ്ചു കുഞ്ഞാണെന്നുള്ളൊരു ബോധ്യത്തിൽ അവർക്കൊരല്പം വെള്ളം കൊടുക്കാൻ അനുവദിക്കാൻ അവർക്ക് മനസ്സ് വന്നിരുന്നില്ല. ആ ഒരു ചരിത്രം നമുക്ക് പറയുന്നതിന് മുൻപ് നമ്മൾ ഇന്നൊരു യുവാവിന് വേണ്ടി ദുആ ചെയ്യണം. ഷമ്മാസ് എന്ന് പേരുള്ള ഒരു 21-കാരൻ, കാസർഗോഡ് മാവിനക്കട്ടയിലാണ് ഷമ്മാസിൻ്റെ വീട്. ഷമ്മാസിൻ്റെ ഉപ്പ അബ്ദുള്ളയും ഉമ്മയും 2 മുൻപാണ് അവർ പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി, ഹജ്ജിന് ശേഷമുള്ള ആദ്യത്തെ ഉംറയാണ് ആ ഉംറ സീസൺ ആരംഭിച്ചപ്പോൾ അവർ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയിട്ട് 2-3 ദിവസങ്ങളായിട്ടുള്ളൂ. ഇന്നലെ രാത്രി ഷമ്മാസും സഹോദരനും കൂടി കാറിൽ വരുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കാറിടിച്ചിട്ട് ഷോക്ക് വെച്ചിട്ടാണ് ഷമ്മാസ് ചികിത്സയിലായിരുന്നു ഇന്ന് കേൾക്കുന്നത്. ഷമ്മാസ് മരണപ്പെട്ടു എന്നാണ് ആ ഒരു യുവാവ്. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സഹോദരൻ ചികിത്സയിലാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കാസർഗോഡ് മാവിനക്കട്ടയിലുള്ള ഈ ഒരു ഷമ്മാസ് എന്നൊരു കുടുംബത്തെ, ഷമ്മാസിൻ്റെ കുടുംബത്തെ കുറിച്ചിട്ട് വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കണം. നമ്മുടെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് പേര് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു വിവരം കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ആ ഉംറക്ക് പോയ ഉപ്പയും ഉമ്മയും ഉടൻ തന്നെ തിരിച്ച് ഇന്ന് നാട്ടിൽ വന്നിക്കണമെന്ന് അറിഞ്ഞു, ഇന്ന് വരും എന്നാണ് പറഞ്ഞ് കേട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പങ്കുവെക്കണം. ആ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന ഒരു വേദന ആലോചിച്ച് നോക്ക്. എത്രയോ പ്രതീക്ഷയോടെയാണ് അവർ പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അവരാ പോയി കഴിഞ്ഞിട്ട് അവർ പോകുമ്പോഴൊരു ധാരണ, പ്രിയപ്പെട്ട മക്കളെ കാണാൻ വേണ്ടി വീണ്ടും അവർക്ക് ഒന്നിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അവരെ സ്വീകരിക്കാൻ ആ മകൻ ഒരുത്തൻ ഉണ്ടായില്ല, ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പടച്ചോൻ്റെ ഒരു വിധി. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് വിവരങ്ങളെ കുറിച്ച് അറിയുന്നത് ഉണ്ടെങ്കിൽ പങ്കുവെക്കണം. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി വിശാൽ മോളിയുടെ കുടുംബം ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ കർബല ചരിത്രത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. കുട്ടികൾ മുഴുവനും വെള്ളത്തിന് വേണ്ടി കരയുന്നൊരു നിമിഷം ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ തൻ്റെ കൂട്ടാളികളെയും കുടുംബത്തേക്ക് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനൊരു ധൈര്യം കൊടുത്തവർക്ക്, നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള അനുവാദം ഞാൻ സൈന്യത്തിൽ നിന്ന് വാങ്ങിത്തരാം. കാരണം അവർക്ക് എന്നെ മാത്രമേ വേണ്ടുള്ളൂ. ഇനി ഒന്നിനും സമയമുണ്ടാവണമെന്നില്ല. വൈകിയാൽ നിങ്ങളും കൊല്ലപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കി തരാൻ ഞാൻ സൈന്യത്തോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വരാനിരിക്കുന്ന വളരെ വലിയൊരു ബുദ്ധിമുട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. ആ സമയത്ത് അവരുടെ മറുപടി എന്തായിരുന്നു? ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളെ ഈ വേട്ട മൃഗങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ എറിഞ്ഞു കൊടുക്കും? താങ്കളെ ഈ മരുഭൂമിയിൽ ഒറ്റക്ക് നിർത്തിയാൽ ഞങ്ങൾ പിന്നെ എന്തിനു നിന്ന്? ഞങ്ങൾ ഒരിക്കലും കൂഫക്കാരെ പോലെ ഒറ്റുകാരാവുകയില്ല. ഞങ്ങൾ നിങ്ങളോടൊപ്പം ചിരഞ്ജീവികളാവട്ടെ, എന്തും വരട്ടെ, നമുക്ക് പോരാടാം എന്നായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ ഹുസൈൻ്റെ ബാല്യകാല സുഹൃത്തായ ഹബീബുവിന് മസാഹിർ എന്നു പേരുള്ള ഒരു യോദ്ധാവും ആ കർബലയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വരാൻ പോകുന്ന അപകടങ്ങൾ പരമാവധി ലഘൂകരിക്കാൻ ക്യാമ്പിൻ്റെ 3 വശങ്ങളിൽ ഒരു വലിയ കിടങ്ങ് കുഴിച്ച് അതിൽ വിറക് നിറച്ച് തീ കൊളുത്താൻ തൻ്റെ കൂട്ടാളികളോട് കൽപ്പിച്ചിരുന്നു. തോൽപ്പിക്കപ്പെടുമെന്ന് 100% ഉറപ്പുള്ള യുദ്ധമാണ് സന്ദർഭമാണെങ്കിലും അവസാന നിമിഷം വരെ ശത്രുവിനോട് പൊരുതി നിൽക്കാമെന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ മുഹറം 9-ാം തീയതി എത്തി. വൈകുന്നേരം യസീദ് എന്ന ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ സൈന്യം ഹബീബായ നബി കുടുംബത്തിൻ്റെ കൂടാരങ്ങളിലേക്ക് ഇരച്ചു കയറി. അവരോട് ചോദിച്ചൊരു ചോദ്യം, ഒന്നുകിൽ നിങ്ങൾ യസീദിന് ബൈഅത്ത് ചെയ്യുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക. അങ്ങനെ സൈന്യാധിപന് അലർച്ചയായിരുന്നത്. ഇമാം ഹുസൈൻ റളിയല്ലാഹു ഒരു രാത്രി കൂടി സാവകാശം ചോദിച്ചു. ആ രാത്രിയിൽ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ മുറാക്കബ ചെയ്തുകൊണ്ട് പടച്ചറബിനോട് പ്രാർത്ഥിച്ചു.
ആ രാത്രിയിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ തബ്ബുകൾക്ക് ചുറ്റുമൊക്കെ നടന്നു. ഭാര്യമാരെല്ലാം അവരുടെ മക്കളോട് സംസാരിക്കുകയാണ്. ഒരൊറ്റ കാര്യമാണ് ആ സ്ത്രീകൾ മക്കളോട് പറഞ്ഞ്, നാളെ മുഹറം 10 ഹുസൈൻ റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും നാളത്തെ മുഹറം 10 നോമ്പെടുക്കുകയും വേണം. കൂട്ടത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ ഉണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി. തൻ്റെ മക്കളായ ഔന്, മുഹമ്മദ് എന്നിവരോട് എന്തൊക്കെയോ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ വല്യുപ്പയായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ജഅഫർ റളിയല്ലാഹുവിൻ്റെയും പൈതൃക ധൈര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നാണ് ആ ഒരു അവസാന നിമിഷത്തിൽ പോലും സൈനബ് എന്ന അലി റളിയല്ലാഹുവിൻ്റെ പുന്നാര മകൾ തൻ്റെ മക്കളെ ഓർമ്മിപ്പിച്ചത്. പോരാളിയാവാൻ എനിക്കൊരു മകനില്ലാതെ പോയല്ലോ എന്നായിരുന്നു ഉമ്മു കുൽസൂം എന്നവരുടെ വിലാപം. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അർദ്ധ സഹോദരൻ അബ്ബാസ് ഇത് കേട്ടപ്പോൾ അവരോട് പറഞ്ഞൊരു വാക്ക്, എൻ്റെ പ്രിയപ്പെട്ട പോറ്റുമ്മ, ഞാൻ ജനിച്ചത് മുതൽ നിങ്ങളുടെ സ്വന്തം മകനെപ്പോലെയാണ് പരിപാലിച്ചത്. നാളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മകനായിട്ട് ഹുസൈന് വേണ്ടിയിട്ട് മുന്നിലുണ്ടാവും. അന്ന് ആ രാത്രിയിൽ കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ ദാഹിച്ച് വിശന്ന് കരയുന്ന കുട്ടികളുടെ രോദനം കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു മുസ്ലിം സൈന്യം ഈ അഹ്ലു ബൈത്തിനോട്, ഈ ഒരു തങ്ങന്മാരോട് ഒരു തരത്തിലുള്ള ദയവും കാണിച്ചില്ല. പിറ്റേ വർഷം ഹിജറ 61 മുഹറം 10 അന്നൊരു വെള്ളിയാഴ്ച ദിനം നേരം വെളുത്തു തുടങ്ങി. പുറത്തിറങ്ങിയപ്പോൾ സൈനബ് എന്ന അലി റളിയല്ലാഹുവിൻ്റെ മകൾ കണ്ടത് കൻമതിൽ പോലെ ഉപരോധിച്ചു നിൽക്കുന്ന സർവായുധ സജ്ജരായ യസീദിൻ്റെ പട്ടാള വ്യൂഹത്തെയാണ്. ആരെയും പുറത്ത് കടത്തുവിടാതെ ഭേദിക്കാനാവാത്തൊരു കോട്ട പോലെയുള്ള സൈന്യ സന്നാഹം. സമയമിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നു. ഇളവയിലിന് തീ പിടിച്ചു വരികയാണ്. പിന്നെ പിന്നെ സൂര്യൻ കണ്ണിന് തീയിട്ടു. അമ്മാതിരി ചൂട്. കുട്ടികളാണെങ്കിൽ ദാഹിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഒരു ചെറിയൊരു മകനുണ്ട്, അലി അക്ബർ. ആ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറിയ ആ പൊന്നൊരു കൗമാരക്കാരനാണ്. ദാഹനീര് തടഞ്ഞ അനവധി ശിരസ്സുകൾ ആ പൊന്നുമോന് കൊയ്തെടുത്തു. ആ ശൂരതയ്ക്ക് ആയുസ്സധികം ഉണ്ടായില്ലെന്ന് മാത്രം. 17 അലി അക്ബർ എന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പൊന്നുമോൻ കർബലയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി. ആ കർബലയിലേക്ക് വന്നിട്ട് ആദ്യത്തെ രക്തസാക്ഷി ഈ അലി അക്ബർ എന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പൊന്നുമോനായിരുന്നു. പിടഞ്ഞു വീണ ആ പൊന്നുമോൻ കൊഴിഞ്ഞു പോകുന്നത് കണ്ട് സൈനബിൻ്റെ നെഞ്ചു പൊട്ടി. ആ മോനെ വിളിച്ചു, യാ കാഹ്. ചോരയിൽ കുതിർന്ന ആ മയ്യത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ സൈനബ് എന്ന അമ്മായി പൊട്ടിക്കരഞ്ഞു. ചേതനയറ്റ മകൻ്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് സൈനബിനെ കൂട്ടി കരയുന്ന കരളോടെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തമ്പിലേക്ക് നടന്നു ചെന്നു. ദീനീ രംഗത്ത് ഒരുപാട് രക്തരൂക്ഷിതമായ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും കർബല പോലെ മനസ്സിനെ വല്ലാതെ നവപ്പിച്ച മറ്റൊരു യുദ്ധമുണ്ടായിട്ടില്ല. ഈ സൈനബിൻ്റെ മക്കൾ, സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൻഹായുടെ മക്കൾ മുഹമ്മദിൻ്റെയും ഔനിൻ്റെയും മനസ്സ് ശത്രുവിനെതിരെ പോരാടാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നു. സൈനബ് റളിയല്ലാഹു അൻഹു ഹുസൈനോട് സമയത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നിർബന്ധിച്ച് എൻ്റെ മക്കളെ അടർക്കളത്തിലേക്ക് പറഞ്ഞു വിടട്ടെ, ഹുസൈൻ നിൻ്റെ സമ്മതമാണ് എനിക്ക് വേണ്ടത്. അമ്മാവൻ അബ്ബാസിൽ നിന്നാണ് ഈ ഔനും മുഹമ്മദുമൊക്കെ കളരിയും ആയോധന കലയും വാൾപ്പയറ്റും യുദ്ധ രീതികളെല്ലാം പരിശീലിച്ചിരുന്നത്. തീരെ ചെറുതാണെങ്കിലും കുടിനീർ കിട്ടിയിട്ട് ദിവസങ്ങളായെങ്കിലും ഔനെന്ന പേരുള്ള സൈനബ് റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ അസാമാന്യ ധൈര്യത്തോടെ പൊരുതി നിന്നു. ഇളയ സഹോദരൻ മുഹമ്മദും ആ കർബലയിലെ യസീദിൻ്റെ സൈന്യത്തോട് പോരാടി. ഇരുവരും അവരാലാകും വിധം ശത്രുവിനെ ചെറുത്തുനിന്നു. കൗമാരത്തിൻ്റെ മുന്നേറ്റം, ശത്രുക്കളുടെ എണ്ണം കുറക്കുന്നതേറിയപ്പോൾ വൈരികൾ അവരെ വളഞ്ഞു പിടിച്ചു. രക്ഷയുടെ പഴുതെല്ലാം അടഞ്ഞപ്പോൾ ആ രണ്ടു പേരും തമ്പിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കയ ഇമാമുൽ ഹുസൈൻ, അസ്സലാമു അലൈക്കയ ഇമാമുൽ ഹുസൈൻ. ആ ഒരൊറ്റ വിളിയുടെ സമയത്തായിരുന്നു ആ രണ്ടു പേരെയും ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തിയത്. ആ രണ്ടു പേരും ചോരയിൽ കുതിർന്ന് താഴെ വീണു. ഇത് കണ്ട് സൈനബ് എന്നു പേരുള്ള ഉമ്മ വല്ലാതെ വല്ലാതെ കരഞ്ഞു. ആ ശരീരങ്ങൾ പൊതിയെടുത്തുകൊണ്ട് തുരുതുരാ ഉമ്മ വെച്ചു. രക്തസാക്ഷികളായ മക്കളുടെ മയ്യത്തിന് മുന്നിൽ ഹൃദയംഗമായി പ്രണമിച്ചൊരു ഉമ്മയുടെ മുഖം നമ്മൾ ഓർത്തു നോക്ക്. സൈനബ് ബീവി, സൈനബ് റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹുവിൻ്റെ പുന്നാര മകൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പോരാടിയിരുന്നത്? ദീനിന് വേണ്ടിയിട്ട്. ആർക്കെതിരെയാണ് പോരാടിയിരുന്നത്? ദീനുള്ള ആൾക്കെതിരെ തന്നെ. മുസ്ലിം സൈന്യം ഹബീബ നബിയുടെ പേരക്കുട്ടികളെ ഇത്ര ക്രൂരമായിട്ട് വേട്ടയാടുന്ന വേദന, ഒരു വയലിലും നമ്മൾ ഇതുപോലെയുള്ള ധീരരായ ആളുകളുടെ കഥകൾ കേൾക്കാറില്ല. അപ്പോഴും ആ തമ്പിനുള്ളിലെ സ്ത്രീകളും കുട്ടികളും വെള്ളം കിട്ടാതെ കരയുന്നൊരു സന്ദർഭമായിരുന്നു. നിർജ്ജലീകരണത്താൽ തളർന്നു പോയിരുന്നവർ
മൂന്ന് മാസം മാത്രം പ്രായമുള്ളൊരു പൈതലുണ്ടായിരുന്നു അലി അസ്ഗർ എന്ന പേരിലൊരു മനുഷ്യ ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഒരല്പം വെള്ളം കിട്ടുമോ എന്ന് സൈനബ് അബ്ബാസിനോട് ചോദിച്ചു. ആ ഒരു ചെറിയ കുട്ടിക്കെങ്കിലും വെള്ളം തരാൻ ആ സൈന്യം തയ്യാറാവില്ലേ? ഇൻഷാല്ലാ, ഇതിൻ്റെ ഈ ചരിത്രത്തിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നത്തെ ഒരു ചോദ്യം, കർബല യുദ്ധത്തിൽ ആദ്യം രക്തസാക്ഷിയായ ആളുടെ പേരെന്താണ്? ഉത്തരം കമൻ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.